തെലുങ്കിൽ നിന്ന് മഞ്ജു ലാംഗ്വേജിൽ തിയേറ്ററിലെത്തിയ ദുൽഖർ സൽമാൻ മൂവിയാണല്ലോ ലക്കി ഭാസ്കർ. ദീപാവലി റിലീസായിരുന്നു ചിത്രത്തിന്. എന്നാൽ ദീപാവലിയും ആ ഒരു വീക്കെൻഡെല്ലാം കഴിഞ്ഞ് ചിത്രം ആദ്യ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അഞ്ചാം ദിവസം വർക്കിംഗ് ഡേയിൽ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെയുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ബുക്ക് മൈ ഷോ ആപ്പിലൂടെ കൃത്യം 12 മണിക്കാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 3000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു സമയത്ത് ഏകദേശം 8000-9000 റേഞ്ചിലുള്ള ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരു സമയത്ത് ഇന്നലെ ഏകദേശം 10, 12, 13 അടുത്ത് വരെ ടിക്കറ്റ്സുകളായിരുന്നു ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആയിരുന്നത്. എന്നാൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ചയാണ്. എന്നാൽ ഈ ഒരു 3000-3300 ലെവലിലുള്ള ടിക്കറ്റ്സുകളാണ് ഇപ്പോൾ മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആവുന്നത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം. അതൊരു നല്ലൊരു ഫിഗർ തന്നെയാണ്. ദീപാവലി റിലീസായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ കൂടെ തന്നെ തിയേറ്ററിൽ എത്തിയ കന്നഡ തെലുങ്ക് സിനിമയായ ബഗീര എന്ന ചിത്രത്തിൻ്റെ പെർ അവറിൽ ഈ ഒരു സമയത്ത് 1000 ടിക്കറ്റ്സിലേക്ക് പോലും എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ദീപാവലി റിലീസായിട്ട് തമിഴിൽ നിന്നും തിയേറ്ററിലെത്തിയ ബഡി ബഗ്ഗർ, അതോടൊപ്പം തന്നെ ജയൻ രവി ചിത്രമായ ബ്രദർ എന്ന ചിത്രത്തിനും പോലും പെർ അവറിൽ 1000 എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ 3000-ന് മുകളിൽ ടിക്കറ്റ്സുകളുമായിട്ട് ഈ ഒരു 12 മണിക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ട്രെൻഡിങ് നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് ഇത് വലിയ കാര്യം തന്നെയാണ്. ഇനി ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളാവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഉയരാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. വർക്കിംഗ് ഡേ ആയതിനാൽ ഇന്നത്തെ പകൽ ഷോകളുടെ ഒക്യുപ്പൻസി ഏകദേശം 50-55% ഒക്കെ ആയേക്കാം. എന്നാൽ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെ ഒക്യുപ്പൻസി നേരെ കുത്തനെ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നു. ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ 85-90% ഒക്യുപ്പൻസി ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. വേറെ ലെവൽ കളക്ഷനിലേക്ക് തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം വർക്കിംഗ് ഡേയിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത്.